ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലേണേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം എന്റെ പേര് അശ്വതി നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നോക്കാം ഞാൻ ഇന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് അതായത് വിവിധ തരം ഓഡിറ്റുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഓഡിറ്റ് ഫസ്റ്റ് വൺ ഈസ് കണ്ടിന്യൂസ് ഓഡിറ്റ് അഥവാ കൺകറന്റ് ഓഡിറ്റ് അല്ലെങ്കിൽ തുടർച്ചയായ ഓഡിറ്റ് അല്ലെങ്കിൽ സമകാലീന ഓഡിറ്റ് എന്നും പറയും അതായത് ഇൻ ദസ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ഓഡിറ്റർ കണ്ടക്ട് ഓഡിറ്റിംഗ് പ്രോസസ് അതെ റെഗുലർ ഇന്റർവെൽ ത്രൂഔട്ട് ദ ഇയർ അതായത് എന്താണ് ഓഡിറ്റർ എന്താണ് സ്ഥാപനത്തിന്റെ കണക്കുകൾ വർഷത്തിൽ എന്താണ് മുഴുവൻ സമയവും തുടർച്ചയായി പരിശോധിച്ചു കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ എന്താണ് ഒരു നിശ്ചിത ഇടവേളകളിൽ പരിശോധിച്ച് ഓഡിറ്റ് നടത്തുകയോ ചെയ്യുന്നതിനാണ് എന്ത് തുടർച്ചയായ ഓഡിറ്റ് എന്ന് പറയുന്നത് ഈ ഇതിൽ ഇങ്ങനെ ഓഡിറ്റ് നടത്തുമ്പോൾ എന്താണ് ഇടപാടുകൾ എന്താണ് വിശദമായി പരിശോധന നടത്താൻ എന്താണ് ഓഡിറ്റർക്ക് കഴിയുന്നു ഇനി ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് കണ്ടിന്യൂസ് ഓഡിറ്റ് നടത്തുന്നത് എന്ന് നോക്കാം വളരെ കൂടുതൽ ഇടപാടുകൾ ഉള്ള സ്ഥാപനങ്ങൾ എന്താണ് വളരെ കൂടുതൽ ഇടപാടുകൾ ഉള്ള സ്ഥാപനങ്ങൾ കൂടാതെ എന്താണ് അക്കൗണ്ടിങ് കാലയളവ് അവസാനിച്ച ഉടനെ തന്നെ എന്താണ് ഓഡിറ്റ് ചെയ്ത കണക്കുകൾ പ്രസിദ്ധീകരിക്കേണ്ടത് പ്രസിദ്ധീകരിക്കേണ്ട സ്ഥാപനങ്ങളിൽ കൂടാതെ എന്താണ് പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ എന്താണ് പ്രതിമാസ കണക്കുകൾ മാനേജ്മെന്റിന് നൽകേണ്ടതായ സ്ഥാപനങ്ങളിൽ ഇവര് ഇവരിലൊക്കെയാണ് എന്ത് കണ്ടിന്യൂസ് ഓഡിറ്റ് നടത്താറ് ഇനി എന്താണ് ഇതിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം എന്താണ് സിംഗിൾ കൺകറന്റ് ഓഡിറ്റ് അഥവാ ഏക സമകാലീന ഓഡിറ്റ് എന്നും ഗ്രൂപ്പ് കൺകറന്റ് ഓഡിറ്റ് എന്നും രണ്ടായിട്ട് തരംതിരിക്കാം എന്താണ് സിംഗിൾ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഒരു സംഘത്തിന്റെ ഓഡിറ്റ് ചെയ്യുന്നതിന് മാത്രമായിട്ട് ഒരു ഓഡിറ്ററെ നിയമിക്കുന്നതിനെയാണ് എന്താ സിംഗിൾ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു സംഘത്തിന്റെ ഓഡിറ്റ് ചെയ്യുന്നതിന് മാത്രമായിട്ട് ഒരു ഓഡിറ്ററെ നിയമിക്കുന്നത് ഇനി ഗ്രൂപ്പ് കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഒന്നിലധികം സംഘങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പിന്റെ ഓഡിറ്റ് നടത്തുന്നതിനായിട്ട് ഒരു ഓഡിറ്ററെ നിയമിക്കുക അതായത് ഒരു ഒരു ഗ്രൂപ്പിൽ എന്താ ഒന്നിലധികം സംഘങ്ങൾ ഉണ്ടാവും എന്നിട്ട് ആ ഗ്രൂപ്പിന്റെ ഓഡിറ്റ് നടത്തുന്നതിനായിട്ട് ഒരു ഓഡിറ്റർ നിയമിക്കുന്നതാണ് ഗ്രൂപ്പ് കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഇനി ഈ എന്താണ് കൺകറന്റ് ഓഡിറ്റ് നടത്തുന്നതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാ നോക്കാം ഓഡിറ്റർ എന്താണ് മുഴുവൻ സമയവും പരിശോധന നടത്തുന്നതിനെന്താ വിശദവും പൂർണവുമായ പരിശോധന നടത്താൻ പറ്റും എന്താണ് ഓഡിറ്റർ മുഴുവൻ സമയവും പരിശോധന നടത്തുന്നതിനാൽ വിശദമായിട്ടുള്ള പരിശോധന നടത്താൻ പറ്റും കൂടാതെ എന്താണ് ഡിറ്റക്ഷൻ ഓഫ് ഇറേസ് ആൻഡ് ഫ്രോഡ് എന്താണ് തെറ്റുകുറ്റങ്ങളും വഞ്ചനകളൊക്കെ എന്താണ് എളുപ്പത്തിലും വേഗത്തിലും കണ്ടുപിടിക്കാൻ പറ്റും കൂടാതെ എന്താണ് അപ്ഡേഷൻ ഓഫ് അക്കൗണ്ട് അതായത് ഓഡിറ്റർ കൃത്യമായി കൃത്യമായിട്ട് സന്ദർശിക്കുന്നതിനാൽ എന്താ സ്ഥാപനത്തിലെ കണക്കുകളൊക്കെ എന്താണ് കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കും കൂടാതെ എന്താണ് ഓഡിറ്റർ ഏത് സമയത്തും സ്ഥാപനത്തിൽ സന്ദർശിക്കാനും കണക്കുകൾ സാധ്യത സാധ്യതയുള്ളതിനാൽ എന്താണ് കൃത്രിമങ്ങളൊക്കെ കുറവായിരിക്കും ഇനി എന്താണ് വേണ്ടത്ര സമയം ലഭിക്കുന്നതിനാൽ എന്താ കണക്കുകൾ കൂടുതൽ ശ്രദ്ധയോടെയും വിശദമായിട്ടും പരിശോധിക്കാൻ എന്താണ് ഓഡിറ്റർക്ക് സാധിക്കും ഇതൊക്കെ എന്താണ് കൺകറന്റ് ഓഡിറ്റിന്റെ അഡ്വാൻറ്റേജസ് ആണ് ഇനി ഡിസ് ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കണം എന്താണ് ഓഡിറ്റർ പരിശോധന കഴിഞ്ഞാൽ എന്താണ് കണക്കുകളിലൊക്കെ സ്ഥാപനത്തിലെ അംഗങ്ങളൊക്കെ കൃത്രിമം കാണിക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ എന്താണ് ഇതിന് ധാരാളം സമയം ആവശ്യമാണ് കൂടാതെ ചെലവേറിയതുമാണ് പിന്നെന്താണ് പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓഡിറ്റർ സന്ദർശിക്കുന്നതിനാൽ എന്താണ് ജീവനക്കാരുടെ എന്താണ് പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും അവർ ജോലി ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും ഇത്രയൊക്കെയാണ് കൺകറൻ്റ് ഓഡിറ്റ് അഥവാ കണ്ടിന്യൂസ് ഓഡിറ്റ് ഇനി അടുത്തതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് അഥവാ നിയമപരമായ ഓഡിറ്റ് എന്താണിത് അതായത് ചില പ്രത്യേക നിയമങ്ങൾ പ്രകാരം നിലവിൽ വന്ന സ്ഥാപനങ്ങളുടെ എന്താണ് ഓഡിറ്റ് എന്താണ് ആ നിയമപ്രകാരമാണ് നടത്തേണ്ടത് അതായത് ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് ഈ സ്റ്റാറ്റൂട്ടറി ഓഡിറ്റ് നടത്തുന്നത് ഒന്ന് കമ്പനി നിയമപ്രകാരം സ്ഥാപിതമായ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളിൽ കൂടാതെ ബാങ്കിങ് റെഗുലേഷൻ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ബാങ്കിങ് സ്ഥാപനങ്ങളിൽ ഇൻഷുറൻസ് നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ പിന്നെയോ വിവിധ സംസ്ഥാന സഹകരണ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സഹകരണ സംഘങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റി ഇവിടെയൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണ് നടത്തുന്നത് ഇനി അടുത്തതാണ് പ്രൈവറ്റ് ഓഡിറ്റ് അഥവാ സ്വകാര്യ ഓഡിറ്റ് എന്താണ് ഇതെന്താണ് ഫുള്ളായിട്ടും സ്വകാര്യ സ്വഭാവമുള്ള ഓഡിറ്റ് ആണ് ഇതിന് നിയമപരമായിട്ട് യാതൊരു ബന്ധവോ ഒരു നിബന്ധനകളോ ഒന്നുമില്ല വ്യാപാരികൾ സ്വ പങ്കാളിത്ത സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ ഒക്കെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നതിനാതിനെയാണ് എന്ത് പ്രൈവറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഈ സ്ഥാപനങ്ങളുടെ ഓഡിറ്റ് എന്താണ് ആ അതിൽ ആ സ്ഥാപനങ്ങളുടെയൊക്കെ ഉടമസ്ഥർ തന്നെയായിരിക്കും തീരുമാനിക്കുക അതുപോലെ തന്നെ ഓഡിറ്ററെ നിയമിക്കുന്നതും ഓഡിറ്ററെ ചുമതലയൊക്കെ എന്താണ് ഈ ഉടമസ്ഥരും ഓഡിറ്ററും തമ്മിലുള്ള കരാർ അനുസരിച്ചായിരിക്കും ഇനി നാലാമത്തതാണ് ഇൻട്രിം ഓഡിറ്റ് അഥവാ ഇടക്കാല ഓഡിറ്റ് എന്താണ് രണ്ട് വർഷാന്ത ഓഡിറ്റുകൾക്കിടയിൽ നടത്തുന്ന ഓഡിറ്റാണിത് കൂടാതെ എന്താ ഇടക്കാല റിപ്പോർട്ട് തയ്യാറാക്കുക ഇടക്കാല ലാഭവിഹിതം പ്രഖ്യാപിക്കുക ഓഹരികളുടെ വില നിശ്ചയിക്കുക സ്ഥാപനത്തിന്റെ മൊത്തം പുരോഗതി വിലയിരുത്തുക ഇതൊക്കെയാണെന്ത് ഇൻട്രിം ഓഡിറ്റിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തതാണ് ഫൈനൽ ഓഡിറ്റ് അഥവാ ആനുവൽ ഓഡിറ്റ് എന്നും പറയും എന്താണ് ഫൈനൽ ഓഡിറ്റ് അഥവാ ആനുവൽ ഓഡിറ്റ് ഇതിന് അന്തിമ ഓഡിറ്റ് അല്ലെങ്കിൽ വർഷാന്ത ഓഡിറ്റ് എന്ന് മലയാളത്തിൽ പറയും അതായത് ഒരു സാമ്പത്തിക വർഷം അവസാനിച്ചതിന് എന്ത് ശേഷം നടത്തുന്ന എന്ത് ഫൈനൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഈ ഓഡിറ്റ് ജോലി എന്താണ് കൃത്യമായിട്ട് തുടങ്ങാനും എന്താണ് തടസ്സങ്ങളൊന്നുമില്ലാതെ പരിശോധനയൊക്കെ നടത്തുന്നതിനൊക്കെ ഇതുവഴി സാധിക്കും ഇനി ആറാമത്തേതാണ് ടെസ്റ്റ് ഓഡിറ്റ് അഥവാ പരീക്ഷണ ഓഡിറ്റ് എന്താണ് ഇത് സഹകരണ സഹകരണ ഓഡിറ്ററുടെ നിയന്ത്രണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് ഡയറക്ടറോ ജോയിന്റ് ഡയറക്ടറോ ആണ് ആണെന്ത് ടെസ്റ്റ് ഓഡിറ്റ് നടത്തുന്നത് ആരാണ് അസിസ്റ്റന്റ് ഡയറക്ടറോ അല്ലെങ്കിൽ ജോയിന്റ് ഡയറക്ടറോ ആണ് ആണെന്ത് ടെസ്റ്റ് ഓഡിറ്റ് നടത്തുന്നത് അതായത് ഒരു ഓഡിറ്റർ എന്താ ഓഡിറ്റ് ചെയ്ത ഏതാനും സംഘങ്ങൾ എടുത്തിട്ട് അതിൽ പിന്നെയും ടെസ്റ്റ് ഓഡിറ്റ് നടത്തും ഇങ്ങനെ ടെസ്റ്റ് ഓഡിറ്റ് നടത്തുന്ന വഴി എന്താണ് ഓഡിറ്റർ ഓഡിറ്റർ കൃത്യമായിട്ട് എന്താണ് ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കും കൂടാതെ എന്താ സംഘം ഓഡിറ്റ് ചെയ്ത ഓഡിറ്ററുടെ ഓഡിറ്റർ എന്താണ് ടെസ്റ്റ് ഓഡിറ്റ് നടത്തുമ്പോൾ കൂടെ ഉണ്ടാവും കൂടാതെ എന്താണ് ടെസ്റ്റ് ഓഡിറ്റ് പൂർത്തിയാക്കിയതിന് ശേഷമാണ് എന്താ സംഘങ്ങളുടെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് അംഗീകരിക്കുന്നത് ഇനി അടുത്തതാണ് ഫിനാൻഷ്യൽ ഓഡിറ്റ് അഥവാ ധനകാര്യ ഓഡിറ്റ് എന്താണ് ഇതിനെന്താണ് മെക്കാനിക്കൽ ഓഡിറ്റ് എന്നും പറയും എന്താണ് മെക്കാനിക്കൽ ഓഡിറ്റ് എന്നും പറയാറുണ്ട് എന്താണ് സംഘത്തിൽ എഴുതി സൂക്ഷിക്കുന്ന കണക്ക് പുസ്തകങ്ങളുടെയൊക്കെ കൃത്യത ഉറപ്പുവരുത്തുകയാണെന്ത് ഇതിന്റെ ഈ ധനകാര്യ ഓഡിറ്റിന്റെ ലക്ഷ്യം ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് സംഘത്തിലെ എഴുതി സൂക്ഷിക്കുന്ന കണക്ക് പുസ്തകങ്ങളുടെയൊക്കെ കൃത്യത ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം ഇനി അടുത്തതാണ് ഇന്റേണൽ ഓഡിറ്റ് അല്ലെങ്കിൽ ആഭ്യന്തര ഓഡിറ്റ് അതായത് എന്താണ് ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനവും അതിന്റെ കണക്കുകളൊക്കെ പരിശോധിച്ച് വിലയിരുത്തുന്നതിനായിട്ട് എന്താണ് അതേ സ്ഥാപനത്തിലെ കുറച്ച് ജീവനക്കാരെ എന്താണ് ജീവനക്കാരെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി നിയമിക്കും അതിനെയാണ് എന്ത് ഇറർണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അതായത് ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനവും കണക്കുകളൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി ആ സ്ഥാപനത്തിലെ തന്നെ കുറച്ച് ജീവനക്കാരെ ഏൽപ്പിക്കുന്നതാണ് ഇന്റേണൽ ഓഡിറ്റ് ഈ ഓഡിറ്റർ എന്താണ് ഈ ആ ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നതിന് ഓഡിറ്ററെ നിയമിക്കുന്നത് എന്താണ് മാനേജ്മെന്റ് ആയിരിക്കും ഇവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമൊന്നും ില്ല ഇതുവഴി എന്താണ് തെറ്റുകളും കൃത്രിമങ്ങളൊക്കെ നേരത്തെ കണ്ടുപിടിക്കാൻ എന്താണ് ഇന്റേണൽ ഓഡിറ്റ് വഴി സാധിക്കും ഇനി അടുത്തത് ഒൻപതാമത്തതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് അഥവാ ഭരണ നിർവഹണ ഓഡിറ്റ് എന്താണ് ഇതിലെന്താണ് തെറ്റുകളും കൃത്രിമങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിലുപരിയായിട്ട് എന്താണ് കണക്കുകളുടെ കൃത്യത ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം കൂടാതെ എന്താണ് സംഘത്തിന്റെ ഭരണപരമായ നയങ്ങളും കൂടാതെ അവയുടെ ഏർ അനന്തര ഫലങ്ങൾ പരിശോധിക്കുക സ്ഥാപനത്തിന്റെ സാമ്പത്തിക അച്ചടക്കം വിലയിരുത്തുക പദ്ധതികളുടെ കാര്യക്ഷമ കാര്യക്ഷമത പരിശോധിക്കുക സ്ഥാപനത്തിന്റെ മൊത്തം പ്രവർത്തനം വിലയിരുത്തുക ഈ കാര്യങ്ങൾക്കൊക്കെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് കൂടുതൽ ശ്രദ്ധ നൽകുന്നുണ്ട് ഇനി പത്താമത്താണ് സ്റ്റേറ്റ് റെഗുലേറ്റഡ് ഓഡിറ്റ് അഥവാ സർക്കാർ നിയന്ത്രിത ഓഡിറ്റ് അതായത് എന്താണ് ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ എന്താണ് സർക്കാർ നിയന്ത്രണം ഉണ്ടായിരിക്കുക ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ സർക്കാരിന്റെ നിയന്ത്രണം ഉണ്ടായിരിക്കുക ഇതുവഴി എന്താണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിയമ നിയമത്തിൽ വ്യവസ്ഥ ചെയ്ത പ്രകാരമാണ് ഓഡിറ്റ് നടത്തുകയും ഏർ അത്തരം ഓഡിറ്റ് എന്താണ് സർക്കാർ ഓഡിറ്റ് സർക്കാർ നിയന്ത്രിത ഓഡിറ്റ് എന്ന് പറയും എന്താണ് ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ സർക്കാർ നിയന്ത്രണം ഉണ്ടാകുകയും സ്ഥാപനത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിയമത്തിൽ വ്യവസ്ഥ ചെയ്ത പ്രകാരമാണ് ഓഡിറ്റ് നടത്തുകയും നടത്തുകയും ചെയ്യുന്നത് എങ്കിൽ എന്താണ് അതിനെയാണ് സ്റ്റേറ്റ് റെഗുലേറ്റഡ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഈ സഹകരണ സ്ഥാപനങ്ങളുടെ ഓഡിറ്റർ നിയമിക്കുന്നത് സഹകരണ രജിസ്ട്രാർ ആണ് ഓഡിറ്ററെ നിയമിക്കുന്നത് സഹകരണ രജിസ്ട്രാർ ആണ് ഇനി സഹകരണ ഓഡിറ്റ് ഡയറക്ടർ എന്താണ് തയ്യാറാക്കുന്ന ഓഡിറ്റ് പാനറിൽ നിന്നും പാനലിൽ നിന്നും ഓഡിറ്റർ തിരഞ്ഞെടുക്കുന്നത് എന്താണ് നിയമപര നിയമിക്കുന്നതിനായി തെരഞ്ഞെടുത്ത് നിയമിക്കുന്നതിനായി എന്താണ് സംഘത്തിൽ സംഘം ജനറൽ ബോഡി വിളിച്ചു ചേർക്കേണ്ടതാണ് ഭരണസമിതിയുടെ ചുമതലയാണ് കൂടാതെ എന്താണ് കമ്പനികളിൽ ഓഡിറ്ററെ നിയമിക്കുന്നതിനുള്ള അധികാരം പൂർണ്ണമായിട്ടും എന്താണ് ജനറൽ ബോഡിക്കാണ് അപ്പം ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ടിന്യൂസ് ഓഡിറ്റ് അഥവാ കൺകറന്റ് ഓഡിറ്റ് രണ്ടാമത്തത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് മൂന്നാമത്തത് പ്രൈവറ്റ് ഓഡിറ്റ് നാല് ഇന്റേണൽ ഓഡിറ്റ് അഞ്ച് ഇൻട്രീം ഓഡിറ്റ് ആറ് ഫൈനൽ ഓഡിറ്റ് ഏഴ് ടെസ്റ്റ് ഓഡിറ്റ് എട്ട് ഫിനാൻഷ്യൽ ഓഡിറ്റ് ഒൻപത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് പത്താമത് സ്റ്റേറ്റ് റെഗുലേറ്റർ ഓഡിറ്റ് ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്